യെസ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് 6 മലയാളത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്, അതായത് റോക്കി പുറത്താക്കി എന്ന തരത്തിലുള്ള പ്രമോ വന്നിരിക്കുന്നു. എല്ലാവരും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിരിക്കുന്നു. സത്യാവസ്ഥ എന്താണ്? റോക്കി പുറത്താക്കുമോ, അല്ലെങ്കിൽ റോക്കിയെ പുറത്താക്കാനുള്ള ഹൗസ്മേറ്റ്സിന്റെ തീരുമാനം ബിഗ് ബോസ് അംഗീകരിക്കുമോ? ഈ പ്രമോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു കാട്ടിൽ ഒരു സിംഹവും ഒരു പുലിയും ഒരു കഴുതയും ഒരു കോവർ കഴുതയും ഒക്കെ ആവാം, എന്നാൽ ഒരു കാട്ടിൽ മരക്കഴുതകൾ മാത്രമായി പോയാലുണ്ടാവുന്ന ഒരു അവസ്ഥ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ നിരനയിക്കുന്നതൊക്കെ അസൽ കോവർ കഴുതകളാണ്. കാരണം ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇതിനൊന്നും ഇല്ല. അതായത് ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ ബിഗ് ബോസ് പറയുമ്പോൾ നേരെ ഇവർ പവർട്ടിയുമാണെന്ന് കരുതി ഇവർ പറയുന്നത് എവിക്ഷനാണ്. എടോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രേക്ഷകരുടെ വോട്ടിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇവിടെ ഈ പറഞ്ഞ കണക്ക് പ്രോപ്പർട്ടി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്താക്കാനും ആക്ഷൻ എടുക്കാനും ബിഗ് ബോസിനറിയാം. ബിഗ് ബോസ് അത് ആക്ഷൻ എടുക്കും. ഇവിടെ ഈ പവർട്ടിയും പറഞ്ഞെന്ന പേരിൽ ഇദ്ദേഹത്തെ പുറത്താക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഇനിയിപ്പോൾ 90 ദിവസം ഇത് തന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ. പവർട്ടിമിന് ആരെയും പുറത്താക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ആക്ഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ നേരെ അങ്ങ് എവിക്ഷനിലോട്ടങ്ങ് പോയേക്കുന്നു. ഇത്രയും ബുദ്ധിയില്ലാത്ത തിരു മണ്ടന്മാരാണ് ഇവരെന്നാണ്. ഈ ഗബ്രിയലിൻ്റെയൊക്കെ തലയ്ക്കാത്തതുണ്ടല്ലേ, കളിമണ്ണല്ല വേറെ എന്തോ സാധനം എനിക്ക് മനസ്സിലാവുന്നത്. അത്രത്തോളം ബുദ്ധിയില്ലാത്തവനാണ്. യമുന ചേച്ചി ഒന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കുറച്ച് ഓൾഡ് ജനറേഷനാണ്, അവർക്ക് അത്രത്തോളം ബുദ്ധിയൊക്കെ കാണത്തുള്ളൂ. ഈ ന്യൂ ജനറേഷനായ പടുവിഡ്ഢികൾ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്റെ രൂപം ശരിയാണെങ്കിൽ ഉറപ്പില്ല, അതായത് എന്റെ രൂപം ശരിയാണെങ്കിൽ ഈ ഒരു പ്രമോ നമ്മളിപ്പോൾ കണ്ടു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ബിഗ് ബോസ് ഇവരോട് ചോദിക്കുകയും എവിക്ഷൻ ഇവർ പറയുകയും അന്നേരം ബിഗ് ബോസ് പറയുന്നത് എവിക്ഷൻ ഒഴികെ മറ്റൊന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, എവിക്ഷൻ തീരുമാനിക്കുന്നത് പ്രേക്ഷക ലക്ഷ്യങ്ങളാണ് എന്ന് തന്നെ ആയിരിക്കും പറയുക. ഒരുപക്ഷെ ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ആഴ്ചയിലും ഡയറക്റ്റ് നോമിനേഷൻ, അത്തരം ഒരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുക. എന്നാൽ ഇവിടെ പുറത്താക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് ചിന്തിച്ച ഈ പവർ ടീമിനെയൊക്കെ ഇവരെ പവർ ടീമെന്നല്ല വിളിക്കേണ്ടേ, വേറെ അക്ഷരം മാറ്റി വിളിക്കേണ്ടി വരും. അത്രത്തോളം വിഡ്ഢികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ അഗ്രസീവായി കളിക്കുന്നു എന്ന് പറഞ്ഞ് പുറത്താക്കാൻ ശ്രമിക്കുന്ന ഈ റോക്കി ഇല്ലെങ്കിൽ ഈ വീടിന്റെ അവസ്ഥ എന്താണ്? അതായത് ഹിന്ദി ബിഗ് ബോസിലൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ അഗ്രസീവ് മാത്രമാണ് അവിടെ നടക്കുന്നത്. ആകെക്കൂടി ഒരു പ്രൊവോക്കിങ് കളിക്കുന്ന റിയാസിനെ പോലെ അല്ലെങ്കിൽ പോളിവിറോസിനെ പോലെയുള്ള ഏക ഒരു വ്യക്തി നമ്മുടെ റോക്കിയാണ് ഇപ്പോൾ നിലവിൽ. ആ റോക്കിയും കൂടെ ഒഴിവാക്കാൻ ഇവർ പറയുമ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ നല്ല കളിക്കാർ മുഴുവൻ പുറത്തു പോയതിനു ശേഷം മരവാഴകളെ കൊണ്ട് നിറയണമെന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്? അത്തരം മരവാഴകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഷോയുടെ റേറ്റിംഗ് എന്താണ്? ഇപ്പൊ അത്യാവശ്യം തെറ്റില്ലാതെ റേറ്റിംഗിൽ പോകുന്നുണ്ട് ബിഗ് ബോസ്. അതായത് ഈ ഗബ്രി കോംബോ കാമപ്പേക്കൂത്തുകളാണെങ്കിലും അത്യാവശ്യം റേറ്റിംഗിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രസീവായി കളിക്കുന്നവരൊക്കെ കാരണമാണ്. അപ്പോൾ റോക്കി പുറത്താകുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും റോക്കിയെ പുറത്താക്കാൻ ബിഗ് ബോസ് തയ്യാറാവില്ല. അങ്ങനെയെങ്കിൽ അത് വലിയ നഷ്ടമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു പവർ ടീമിൻ്റെ മണ്ടത്തരത്തെ ഒരുപക്ഷെ ബിഗ് ബോസ് ശാസിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു ഊഹമാണ്. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കുക. ബൈ.